പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. അപ്പൊ നമുക്ക് ഒരു കുട്ടി ടാസ്കിലേക്ക് പോവാം. ഒരു ടെലിപ്പതി ചാലഞ്ചിലേക്ക് പോവാണ്. ടെലിപ്പതി ചാലഞ്ച്, അതായത് ഞാന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരും ഞാൻ കൗണ്ട് ചെയ്യും. 3, 2, 1. അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് പറയണം, ഒരുമിച്ച് പറയണം. ഓക്കെ, റെഡി ആണോ? മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് വരണം അല്ലേ? അതെ അതെ, മനസ്സിൽ വരുന്നത് ഒരേ ഉത്തരമാണോ എന്ന് നമുക്ക് നോക്കാം. റെഡി? യെസ് റെഡി സർ. മനസ്സിൽ വരുന്ന നിറം ആലോചിച്ചോ. 3, 2, 1. മനസ്സിലായല്ലോ ഞങ്ങളുടെ ഒരു ഒരു വർക്ക്ഔട്ട് ആയില്ലേ. അടുത്ത ചോദ്യം, മനസ്സിൽ വരുന്ന ഫ്ലവർ. 3, 2, 1. റിമിജേച്ചി പറഞ്ഞത് സൺഫ്ലവർ, മുകേഷ് ഏട്ടൻ പറഞ്ഞത് റോസ്, ഞാൻ പറഞ്ഞത് ജാസ്മിൻ. മനസ്സിലായില്ലേ, ഞങ്ങള് ബെസ്റ്റ് ആക്ടേഴ്സ് ആണ്. വെളിയിൽ കണ്ട ഫ്രണ്ട്സ് ആണെന്നേ പറയും. അല്ല, ഏതോ ഒരു ഒരു സിനിമയില് ഇതൊരു ജോത്സ്യൻ, ഇന്നസെന്റ് ചേട്ടൻ ജോത്സ്യൻ, ജഗതി ചേട്ടനാന്ന് തോന്നുന്നു, ഒരു പൂ വിചാരിക്കൂ, വിചാരിച്ചോ, പറയൂ, മുരുക്കും പോകുന്നു. വേറെ എത്രയോ പൂവുകള് മുരുക്കും. മനസ്സിൽ വരുന്ന ആഹാരം. 3, 2, 1. ചോര. എന്താ? ചോറും കറിയും. മുകേഷ് ഏട്ടൻ ദോശയാ പറഞ്ഞു അല്ലേ? ദോശ. മനസ്സിൽ വരുന്ന ഒരു ജില്ല. 3, 2, 1. ഞാൻ ഇടുക്കി. തൃശൂർ. മുകേഷ് ഏട്ടൻ തൃശൂർ. തിരുവനന്തപുരം. നവി ചേച്ചി തിരുവനന്തപുരം. പേരിന് പോലും ആരും എന്റെ പത്തനംതിട്ട പറഞ്ഞില്ലല്ലോ. ഇതിലും വളരെ അടുത്തടുത്താണ് എല്ലാ ജില്ലകളും. താങ്ക് യു സോ മച്ച്. വീണ്ടും മനസ്സിൽ വരുന്ന പക്ഷി. 3, 2, 1. മാടപ്രാവേ. വാ മുകേഷ് ഏട്ടൻ, മാടപ്രാവ് എന്നൊക്കെ. മനസ്സിൽ വരുന്ന മൃഗം. റെഡിയാണോ? 3, 2, 1. പട്ടി. ശകല് ശരിയായി. പുലിയല്ലേ പറഞ്ഞ, ഞാൻ കടുവ. എന്നാലും ഒരു ചെറിയ റിമി ചേച്ചി കടുവ, മുകേഷ് ഏട്ടൻ പുലി, പുലി പട്ടി, നവി ചേച്ചി പട്ടി. അയ്യോ, നവി ചേച്ചി പട്ടി എന്നല്ലോ. മനസ്സിൽ വരുന്ന ആക്ടർ. 3, 2, 1. കമലഹാസൻ. എന്താ റിമി ചേച്ചി എന്ന് പറഞ്ഞു? ശ്രീനിവാസൻ. ശ്രീനിവാസൻ. ഞാൻ ദുൽഖർ. മുകേഷ് ഏട്ടൻ ദുൽഖർ. മമ്മൂക്ക. നിങ്ങൾ ചെറിയ ഓ അച്ഛനും മകനും ബന്ധമുണ്ട്. അതെ. സോ നെക്സ്റ്റ്, മനസ്സിൽ വരുന്ന ഗായകൻ. 3, 2, 1. അങ്ങനെ അവസാനം നമ്മുടെ ടെലിപ്പതി ചാലഞ്ചിൽ സക്സസ്ഫുള്ളി നമുക്ക് ഒരെണ്ണം കറക്റ്റ് ആയിരിക്കുകയാണ്. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യം അല്ലേ? പെട്ടെന്ന് നമ്മുടെ ഒരു ഗായകൻ, മലയാളി ടെലിപ്പതിയാ. അതെ, ഗായകൻ എന്ന് പറയുമ്പോ ആദ്യം വരുന്നത് ദാസേട്ടനെ തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു സന്തോഷത്തിൽ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹൈഫൈ കൊടുക്കും.